ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ളോഗ്. ഇന്നത്തെ വീഡിയോയിൽ ക്ലാസ് 3 യൂണിറ്റ് 2 തുറന്നുവിട്ട തത്ത എന്ന പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ. ഒന്നാമത്തെ പ്രവർത്തനം, പറയാം എഴുതാം. കുട്ടിക്ക് തത്തയെക്കുറിച്ചുള്ള മോഹം എന്തായിരുന്നു? തത്ത കുഞ്ഞിനെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് മനുഷ്യന്മാരെ പോലെ സംസാരിപ്പിക്കാനായിരുന്നു മോഹം. അടുത്ത ചോദ്യം നോക്കാം. കൂട്ടിൽ കിടന്ന തത്തക്കുഞ്ഞ് ചിറകടിച്ച് ബഹളം വെച്ചു. തത്തക്കുഞ്ഞിൻ്റെ വിഷമങ്ങൾ എന്തെല്ലാമായിരിക്കാം? തത്തക്കുഞ്ഞിനെ അവിടെ കൂട്ടിൻ്റെ ഉള്ളിലിട്ടപ്പോൾ എന്തെല്ലാം വിഷമങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ടാണ് അതിങ്ങനെ ചിറകടിച്ച് ബഹളം വെച്ചത്? ഒന്നാമതായിട്ട് അച്ഛനെയും അമ്മയും വേർപെട്ടതിൻ്റെ വിഷമം. രണ്ടാമതായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ചെല്ലാൻ പറ്റാത്തതിൻ്റെ സങ്കടം. പിന്നെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടം. ഇഷ്ടംപോലെ പറന്ന് നടക്കാൻ പറ്റില്ല, അതാണ് അവയുടെ സ്വാതന്ത്ര്യം, അവയുടെ ഇഷ്ടം. അത് നടക്കാൻ പറ്റാത്തതിലുള്ള സങ്കടം. അടുത്ത ചോദ്യം, ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തത്തക്കുഞ്ഞിനെ കൂട്ടിൽ കണ്ടില്ല. അപ്പോൾ കുട്ടി അമ്മയോട് എന്തെല്ലാം ചോദിച്ചിരിക്കാം? അല്ലേ, ഓടി വന്ന് കൂട് തുറന്ന് കിടക്കുന്നു, തത്തയും കാണുന്നില്ല, എന്തെല്ലാമായിരിക്കും ചോദിക്കുക? നിങ്ങൾ എന്തൊക്കെയാവും ചോദിക്കുക? അമ്മേ, എൻ്റെ തത്തക്കുഞ്ഞ് എവിടെ? അല്ലേ, എൻ്റെ തത്തയ്ക്ക് എന്താ പറ്റിയത്? അതിനെന്തെങ്കിലും അപകടം പറ്റിയോ? ആരെ കൂട് തുറന്നിട്ടത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കും അല്ലേ. അതൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി ഊഹിച്ചെഴുതാം എന്ന പ്രവർത്തനമാണ്. തത്തക്കുഞ്ഞ് എങ്ങനെയാവും കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത്? തത്തക്കുഞ്ഞ് ഇപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്, പക്ഷെ എങ്ങനെയാവും രക്ഷപ്പെട്ടത്? തത്തക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും കൂട് കൊത്തി തുറന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലേ. ആരായിരിക്കും അതിന് രക്ഷപ്പെടുത്തിയത്? ഈ കുട്ടിയുടെ അമ്മയാവും അല്ലേ. കുട്ടിയുടെ അമ്മയ്ക്ക് ആദ്യമേ ആഗ്രഹമുണ്ട്, നീ അതിനെ തുറന്ന് വിട് മോനെ എന്ന് പറയാറുണ്ട് അല്ലേ. നീ അതിനെ അങ്ങ് തുറന്ന് വിട്ടേരെ അല്ലേ. അപ്പോൾ ആരായിരിക്കും? നമുക്കൊന്ന് നോക്കി എങ്ങനെ എഴുതാം. അത് തത്തക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും തീറ്റ കൊടുത്തു പോകുമ്പോൾ കിളിക്കുഞ്ഞും അമ്മ കിളിയും ഒരുപോലെ കരയുന്നത് കുട്ടിയുടെ അമ്മ എന്നും കാണുന്നുണ്ട് അല്ലേ. ഇത് അമ്മയിലും വല്ലാത്ത സങ്കടം ഉണ്ടാക്കി. അപ്പോൾ അമ്മയാവും കൂട് തുറന്നു വിട്ടത്. അച്ഛനും അമ്മയും പുറത്തും തത്തക്കുഞ്ഞ് കൂട്ടിലും. ഇവർ തമ്മിലുള്ള സംഭാഷണം എഴുതു. അടുത്ത പ്രവർത്തനം സംഭാഷണമാണ്. അച്ഛനും അമ്മയും തത്തക്കുഞ്ഞുമായിട്ടുള്ള സംഭാഷണം. അമ്മ, മോളെ നീ എങ്ങനെ ഇവിടെ എത്തി? കുഞ്ഞ്, ഒരു തെങ്ങുകയറ്റക്കാരൻ എന്നെ പിടിച്ച് ഈ കുട്ടിക്ക് കൊടുത്തു, എന്നെ രക്ഷിക്കമ്മേ. അപ്പം അച്ഛൻ, നീ കരയാതെ, ഞങ്ങൾ നിന്നെ രക്ഷിക്കാം അല്ലേ. അച്ഛനാണ് അവനെ ഉറപ്പ് തരുന്നത് നമുക്ക്. നീ കരയാതെ, ഞങ്ങൾ നിന്നെ രക്ഷിക്കാം. ഇപ്പോൾ ഇത് കഴിക്ക്. തീറ്റ കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ഇത് കഴിക്ക്. അടുത്തത് കൂടുകൾ വീടുകൾ എന്ന പ്രവർത്തനമാണ്. മരപ്പൊത്ത് തത്ത എന്ന് കൊടുത്തിട്ടുണ്ട്. മാളം പാമ്പ് എന്നും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സാധാരണ കാണുന്ന കൂട്, വല കെട്ടുന്നുണ്ട് അല്ലേ. അതാരാ? ചിലന്തി. പിന്നെ മണ്ണിൻ്റെ പുറ്റ് ആരാ ഉണ്ടാക്കുക? ചിതൽ. പിന്നെ തേനീച്ചക്കൂട്, തേനീച്ച. പിന്നെ കുളത്തിലും പുഴയിലൊക്കെ ആരുടെ വീടാണ്? മീനിൻ്റെയൊക്കെ വീട് അല്ലേ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. പക്ഷികൾ നമ്മുടെ കൂട്ടുകാർ. വീടിൻ്റെ പരിസരത്തിരുന്ന് കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരും എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? നമ്മുടെ വീട്ടിൽ അമ്മമ്മയോ അമ്മച്ചനോ അല്ലെങ്കിൽ അച്ഛമ്മയോ അച്ഛച്ചനോ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാകുമ്പോഴാണ് പഴയ ആളുകളാണ് ഇതൊക്കെ പറയുക. ഓ, കാക്ക വല്ലാതെ വിരുന്ന് വിളിക്കണ്ടല്ലോ, ഇന്ന് ആരങ്ങോട്ട് വരുന്നതാവോ എന്നൊക്കെ അല്ലേ. ഇന്ന് വിരുന്നുകാരുണ്ടാവും എന്ന് പറയാൻ കുറച്ച് പ്രായമായ ആളുകളുണ്ടെങ്കിൽ അതൊക്കെ
അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ പല പക്ഷികളെക്കുറിച്ചും വ്യത്യസ്തമായ സങ്കല്പങ്ങളുണ്ട്. ഇത് സങ്കല്പമാണ് അല്ലേ. കാക്ക ഇരുന്ന് കരഞ്ഞു വെച്ചിട്ട് വിരുന്നുകാർ വരുമോ? വിരുന്നുകാർ വരുമൊന്നുമില്ല. പക്ഷെ നമ്മളങ്ങനെ പറയുന്നു, അതൊരു സങ്കല്പമാണ്. ചിലപ്പോൾ വരാറുമുണ്ട് അല്ലേ. അപ്പോൾ അത് കണ്ടെത്തി എഴുതുക. ഇവിടെ ഉപ്പൻ മൈന രണ്ട് ഉദാഹരണം തന്നിട്ടുണ്ട്. ഉപ്പൻ മൈന, അതായത് യാത്ര പോകുമ്പോൾ ഉപ്പനെ കണ്ടാൽ ഉദ്ദേശിച്ച കാര്യം നടക്കും. ഉപ്പനെ കണ്ടാൽ ഉദ്ദേശിച്ച കാര്യം നടക്കും. മൈന, ഒറ്റ മൈന സങ്കടം തരും, ഇരട്ട മൈന സന്തോഷം തരും. ഇനി നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവരും പേടിക്കുന്ന ഒരാളാണ് കാലൻ കോഴി. കാലൻ കോഴി കരയുന്നത് കേട്ടാൽ മരണം കേൾക്കും. പുള്ള്, പുള്ള് എന്ന് പറഞ്ഞിട്ടൊരു പക്ഷിയുണ്ട്. ആ പുള്ള് പുള്ള് കരയുകയാണെങ്കിൽ, പുള്ള് കരഞ്ഞാൽ പിള്ളേർക്ക് അസുഖം വരും. ഇതൊക്കെ സങ്കല്പങ്ങൾ മാത്രമാണ് കേട്ടോ. നമ്മൾ ഇരട്ട മൈനയെ കണ്ടു എന്ന് വെച്ച് നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവില്ല. ഒറ്റ മൈനയെ കണ്ടു വെച്ചിട്ട് സങ്കടവും ഉണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾ പറഞ്ഞു നടന്നിരുന്ന ചില സങ്കല്പങ്ങളാണ്. അടുത്ത പ്രവർത്തനം സമാന പദങ്ങൾ. കൂടെ കൂടെ തത്തക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും കൂടിന് മുകളിൽ പറന്നിറങ്ങി തീറ്റ കൊടുത്തു പോന്നു. കൂടെ കൂടെ എന്ന അടിവരയിട്ട പദം ശ്രദ്ധിക്കൂ. ഇതുപോലുള്ള ഏതെല്ലാം പദങ്ങൾ നിങ്ങൾക്കറിയാം, അവയുടെ പ്രത്യേകതകൾ പറയൂ. ഏതെല്ലാം പദങ്ങൾ നിങ്ങൾക്കറിയാം? എന്താണ് കൂടെ കൂടെ എന്ന് അടുപ്പിച്ച രണ്ട് വാക്ക് വന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ് നിങ്ങൾ? കൂടെ കൂടെ എന്ന് പറയുമ്പോൾ, രണ്ട് വാക്കുകൾ അടുപ്പിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യത്തിന് ഒരു ഉറപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം മറ്റ് അതേപോലെയുള്ള പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചിക്കി ചിക്കി, എന്താണ് ചിക്കി ചിക്കി? ഇപ്പോൾ കോഴികളും പക്ഷികളൊക്കെ മണ്ണിലൊക്കെ ചിക്കി ചെയ്യാറുണ്ട് അല്ലേ. ചിക്കി ചിക്കി എന്ന് പറഞ്ഞാൽ കുറേ ചിക്കി എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. ചിക്കി ചിക്കി. അതുപോലെ തേങ്ങി തേങ്ങി, തേങ്ങി തേങ്ങി എന്ന് പറയുമ്പോൾ ഭയങ്കര ആ തേങ്ങലിന് കുറച്ച് ശക്തിയുണ്ട്, കുറച്ച് നേരം ഉണ്ടായിട്ടുണ്ട്, തേങ്ങി തേങ്ങി. ഓക്കെ. അതുപോലെ പതുങ്ങി പതുങ്ങി, പതുങ്ങി 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 അല്ലേ. അതിനും ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് പ്രാവശ്യം ആ വാക്ക് ഉപയോഗിക്കുന്നത്. ചിരിച്ചു ചിരിച്ച്, ചിരിച്ചു ചിരിച്ച്. ഓ, അപ്പോൾ കുറേ ചിരിച്ചു അല്ലേ. ആ ആ പ്രക്രിയ കുറേ സമയം ഉണ്ടായി. ചിരിച്ചിരിച്ച് മടുത്തു അല്ലേ, ചിരിച്ചിരിച്ച് ചാവാറായി. നമ്മൾ പറയുന്ന ചില വാക്കുകൾ അങ്ങനെയൊക്കെയാണ്. അതേപോലെ ചാടിച്ചാടി, ചാടിച്ചാടി, മനസ്സിലായില്ലേ. കയറി കയറി, കയറി കയറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് കുറച്ച് ഉയരത്തേക്കല്ല, കുറച്ച് കൂടുതൽ ഉയരത്തേക്കാണ്. കയറി 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 പോയി അല്ലേ. അടുത്തത് പിന്നെ പിന്നെ, പിന്നെ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ അത് അത് തുടർന്നു കൊണ്ടിരുന്നു, അതിന് ഉറപ്പ് കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തിക്ക് അല്ലെങ്കിൽ എന്താണോ അവിടെ നടക്കുന്നത് അതിന് ഉറപ്പ് കിട്ടുകയാണ് ഈ വാക്കുകൾ രണ്ട് തവണ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അടുത്ത പ്രവർത്തനം കഥ എഴുതാം. തത്തക്കുഞ്ഞ് തൻ്റെ കഥ പറഞ്ഞാലോ? താഴെ കൊടുത്ത സൂചനകളിൽ നിന്ന് കഥ വികസിപ്പിക്കുക. കൊന്നത്തെങ്ങിലെ ആദ്യ നാളുകൾ, അച്ഛനും അമ്മയും, ഇരുമ്പിൻ കൂട്ടിനുള്ളിൽ, പനയോല, വീണ്ടും തെങ്ങിലേക്ക്. അതായത് ആദ്യം കൊന്നത്തെങ്കിൽ കഴിഞ്ഞ ആദ്യ നാളുകളിൽ നിന്ന് അച്ഛനും അമ്മയും തീറ്റ തേടിപ്പോയപ്പോൾ കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുപോയി കൂട്ടിലിട്ടതും അവിടെ നടന്ന സംഭവങ്ങളും അവസാനം കൂട്ടിൽ നിന്ന് അമ്മ രക്ഷിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ കഥയിൽ വരേണ്ടത്. കഥയ്ക്കൊരു നമുക്ക് പേര് കൊടുക്കാം, വീണ്ടും ആ നല്ല നാളുകളിലേക്ക്. ഒരു പറമ്പിലെ കൊന്നത്തെങ്ങിലാണ് ഞാനും എൻ്റെ അച്ഛനും അമ്മയും താമസിച്ചിരുന്നത്. ഒരു ദിവസം അമ്മയും അച്ഛനും തീറ്റ തേടി പോയതായിരുന്നു. ഒരു തെങ്ങുകയറ്റക്കാരൻ എന്നെ പിടിച്ചു. അയാൾ എന്നെ ആ പറമ്പിൽ താമസിക്കുന്ന കുട്ടിക്ക് കൊടുത്തു. അവൻ എന്നെ ഒരു കൂട്ടിലടച്ചു. എനിക്ക് ചോറും വെള്ളവും പഴവും എല്ലാം തന്നു. വല്ലാതെ വിശന്നപ്പോൾ പഴമൊന്ന് കൊത്തി നോക്കി.
ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. ആ സമയത്ത് എന്നെ കാണാതെ വിഷമിച്ചു നടക്കുകയായിരുന്നു അമ്മയും അച്ഛനും. എൻ്റെ കരച്ചിൽ കേട്ട് അവർ എൻ്റെ അടുത്ത് എത്തി. അവർ കൊണ്ടുവന്ന തീറ്റ എൻ്റെ വായിൽ വച്ചു തന്നു. അച്ഛനും അമ്മയും ഞാനും കരയുകയായിരുന്നു. എന്നെ തുറന്നുവിടാൻ കുട്ടിയുടെ അമ്മ പലതവണ പറഞ്ഞു. അവൻ കേട്ടില്ല. അവന് ഞാൻ സംസാരിച്ചു കാണാൻ വലിയ മോഹമായിരുന്നു. പനയോല കൊണ്ടുവന്ന് തന്നതും സംസാരിപ്പിക്കാനായിരുന്നു. പക്ഷേ ഞാൻ കരയുക മാത്രം ചെയ്തു. അച്ഛനും അമ്മയും എന്നും തീറ്റയുമായി വരും. ഞങ്ങൾ മൂന്ന് പേരും കരയും. ഞങ്ങളുടെ സങ്കടം കണ്ട് സഹിക്കാൻ കഴിയാതെ അവൻ്റെ അമ്മ അവൻ സ്കൂളിൽ പോയ സമയത്ത് എന്നെ തുറന്നുവിട്ടു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു സുഖമായി താമസിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് നമ്മൾ കഥ അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെ ഇതിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് കഥ എഴുതാൻ കഴിയുമെങ്കിൽ അങ്ങനെ എഴുതിക്കോളൂ. നിങ്ങൾ എഴുതുമ്പോൾ ചെറിയ ചെറിയ വാചകങ്ങളിലായിട്ട് എഴുതുക. അപ്പോൾ നിങ്ങളുടെ വാചകത്തിന് തെറ്റ് കുറയും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ. തുറന്നുവിട്ട തത്ത എന്ന ഭാഗത്തിൽ ഇത്രയുമാണുള്ളത്. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം കുട്ടികളും പക്ഷികളും എന്ന ഭാഗമുണ്ട്. ആ ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഇത് മുഴുവൻ കണ്ടാലേ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുള്ളൂ. അല്ലാതെ ഇതിലത്തെ ഈ പദങ്ങളും ഈ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ മാത്രം കാണാതെ ഇത് മുഴുവൻ കണ്ടും കേട്ടും പഠിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.